എന്റെ ഞാൻ ജോലി ചെയ്യുന്നതിനേക്കാട്ടിൽ കൂടുതൽ വരുമാനം എനിക്ക് ഈ ആടിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് പിക്നി ആടുകൾ നമുക്ക് കഴിഞ്ഞ അവന് 10 വയസ്സുണ്ട്. നമുക്ക് 10 വയസ്സുള്ള മുട്ടനാണോ? മുട്ടനാണ് ഇവന്. 10 വയസ്സാണ് ഇപ്പോഴും അവനെ നമ്മുടെ ഇന്ന് ഞാൻ ഇവനെ കൊണ്ട് ക്രോസ് ചെയ്യിച്ചുണ്ട്. ഇവനെ ക്രോസ് ചെയ്യുന്ന എണ്ണം കുട്ടികളുടെ എണ്ണം കൂടുന്നുണ്ട്. ഓക്കെ, കുട്ടികളുടെ സ്മെല്ലില്ല. ഇപ്പൊ ഇത്രയും ആടുകൾ, ഇത്രയും 4 മുട്ടനാടുകൾ ഇവിടെ ഉള്ളതാ. ഒരു സ്മെല്ലോ മറ്റു കാര്യങ്ങളോ ഞാനൊരു 12 വർഷമായിട്ട് ഇതിനെ ചെയ്യുന്നുണ്ട്. വേറെ ഏതെങ്കിലും മൽബാറി ഉണ്ടായിരുന്നു. മൽബാറി ഏകദേശം ഒരു 50 എണ്ണോളം വളർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ 22 പെണ്ണാടും 4 മുട്ടനും ഉണ്ട്. ഉണ്ടല്ലോ. ശരി, അപ്പൊ ഈ മലബാറിയെ വളർത്തിയ ആള് ഈ ഒരു പിഗ്മിയിലോട്ട് വന്നത് എങ്ങനെയാണ്? നമുക്ക് ഫാൻസി ഈ റയർ സാധനങ്ങളോടുള്ള ക്രേസ് കാരണം ഫാൻസി കൂടുതലാണ്. റയർ സാധനങ്ങളോടുള്ള ഇഷ്ടമാണ്. ഇപ്പൊ തന്നെ നമുക്ക് കാണാമല്ലോ, ഇതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ. ഇതിപ്പോ 2 ആഴ്ചയായതേ ഉള്ളൂ. ഇനിയിപ്പോ ഇവരുടെ ചെവിയൊക്കെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വരും. അതാ, ഇതാണ് ഇതിനെ കാണുമ്പോഴേ നമുക്ക് അതിന്റെ കൗതുകം. ഇതാണ് ഇത്. ഇതൊരു ഫാൻസി ആടാണ്. ശരി, മെയിന് കുട്ടികൾക്ക്. പിന്നെ ഇപ്പൊ അറിയാമല്ലോ, ഇതിന് സ്മെല്ലില്ല. ഇപ്പൊ ഇത്രയും ആടുകൾ, ഇത്രയും 4 മുട്ടനാടുകൾ ഇവിടെ ഉള്ളതാ. ഒരു സ്മെല്ലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ വളരെ കുറച്ച് ഫുഡ് മതി. നല്ല പ്രതിരോധ ശക്തിയാണ്. ഓക്കെ, അസുഖങ്ങൾ വളരെ കുറവാണ്. ഈ കുഞ്ഞാടുകൾ നമുക്ക് ഈ കനേഡിയൻ പിഗ്മി പോലൊക്കെ ഉള്ള ഒരു ബ്രീഡാണ് നമ്മുടെ ഈ ബാർബറി എന്ന് പറയുന്നത്. ആ ഒരു ബ്രീഡിനെ സാർ എപ്പോഴെല്ലാം ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ ശ്രമിച്ചു നോക്കി, എനിക്ക് ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ വന്ന നമുക്കൊരു ഇത് ക്രോസ് ബ്രീഡ് ആകുമോ എന്നൊരു പ്രശ്നം കാരണമാണ് ഞാൻ അതിനെ വേണ്ടാന്ന് വെച്ചത്. ക്രോസ് ബ്രീഡായി അത് അങ്ങനെ ഇറക്കുന്നുണ്ട്. ക്രോസ് ബ്രീഡ് ആക്കിയ ആടുകളെ ഇതിനെയും ബാർബാറിയും കൂടെ ക്രോസ് ചെയ്ത ആൾക്കാർ ഇറക്കുന്നുണ്ട്. എനിക്ക് അതിനോട് താല്പര്യം. പ്യുർ ആടുകളാണ്. പ്യുർ ആട്. ഇതിപ്പോ നമ്മുടെ ഇപ്പൊ പ്രസ്താവിച്ച് ഇപ്പൊ 2 ആഴ്ചയായിട്ടുള്ള. 2 ആഴ്ചയായത്. ഇതൊക്കെ എത്ര വയസ്സുള്ള ആടാ? ഇത് ഏകദേശം ഒരു 8 പ്രസവമൊക്കെ കഴിഞ്ഞു. 8 പ്രസവമായല്ലേ കഴിഞ്ഞോളൂ. ഓക്കെ, 8 പ്രസവം കഴിഞ്ഞു. അവന് 10 വയസ്സുണ്ട്. നമുക്ക് 10 വയസ്സുള്ള മുട്ടനാണോ? മുട്ടനാണ് ഇവന്. 10 വയസ്സുണ്ട് ഇപ്പോഴും അവനെ നമ്മുടെ ഇന്ന് ഞാൻ ഇവനെ കൊണ്ട് ക്രോസ് ചെയ്യിച്ചുണ്ട്. ഇവനെ ക്രോസ് ചെയ്യുന്ന എണ്ണം, കുട്ടികളുടെ എണ്ണം കൂടുന്നുണ്ട്. ഓക്കെ, കുട്ടികളുടെ എണ്ണം കൂടുന്നുണ്ട്. എത്ര കുട്ടികൾ വരെ കിട്ടും? 4 പേരെ കുട്ടികൾ ഇവള് 4 കുട്ടികളെ തന്നു ഒരു തവണ. ഓക്കെ, അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് കണ്ടല്ലോ, നമ്മുടെ മുട്ടിനെക്കാട്ടിൽ ചെറുത്. 1.5 അടി ഉണ്ടോ? അതെ അതെ അതെ. ആ ഒരു ഇതാണ് ഇവരുടെ പ്രത്യേകത. ഇത്രയും സൈസ് ഉള്ളെങ്കിൽ നമുക്ക് 4 കുട്ടികളെ കിട്ടിയിട്ടുണ്ടല്ലേ. ഓ ശരി. അത്യാവശ്യം നല്ല പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല ഇതാണ്. ഇതാണല്ലേ. ഓക്കെ ഓക്കെ. സാറേ, ഇവർക്ക് ഈ ഒരു കുട്ടിക്കാലത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ നല്ല തണുപ്പാണ്. ഈ ഒരു ക്ലൈമറ്റിൽ ഇവർക്ക് നിൽക്കാൻ, ഇവർക്ക് അസുഖങ്ങൾ വളരെ കുറവാണ്. ഇവര് മഴ നനയും. ഇവര് മഴ നനഞ്ഞു പോയി തിന്നും. പിന്നെ നമ്മള് മെയിൻ എക്സ്ട്രാ ഫുഡുകളൊന്നും ഇല്ല, പുറത്തുനിന്നുള്ള ഫുഡുകളൊന്നും. ഇപ്പൊ നിലവിൽ കൊടുത്തോണ്ടിരിക്കുന്ന ചോളത്തവിടെ ഇതിന്റെ സോയാബീൻ അങ്ങനെ തവിടുകളെല്ലാം ഇവിടെ മിക്സ് ചെയ്ത് രാവിലെ വളരെ കുറച്ച് മറിയും. 100-150 ഗ്രാം അല്ലെ, 200 ഗ്രാം മാക്സിമം. അമ്മമാർക്കൊക്കെ 200 ഗ്രാം. എന്നിട്ട് ഇനിയും ഫുഡ് എന്ന് പറയുന്നത് വൈകിട്ട് 4 മണിക്ക് അഴിച്ചുവിട്ട് പോവും. കാട്ടിലേക്ക് വിടും. പോയി 1 മണിക്കൂർ അല്ലെ 1.5 മണിക്കൂറിനുള്ളിൽ ഇവര് തിന്ന് കയറും. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പശുക്കൾ നിന്ന് തിന്നുന്ന പോലെ നിന്ന് തിന്നു. ഓക്കെ, അത് നമുക്കൊരു ഭയങ്കര ഇതാണ്. ഓക്കെ, പശുക്കൾ നിന്ന് തിന്നുന്ന പോലാണ്, ഓടി ഓടി പോയി നടക്കത്തില്ല. ശരി സാർ, അതുപോലെ നമ്മുടെ ഈ ആട് ഇങ്ങനെ ഇത് ചുമച്ചുകൊണ്ടിരിക്കുക, അതിനെന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, ഇതിപ്പോ ഇന്ന് ഹീറ്റ്, ഒരാള് ഹീറ്റ് ആയിട്ടുണ്ട്. ഓ ശരി, ഒരാള് ഹീറ്റ് ആയിട്ട് അതിന്റെ സിംപ്റ്റം കാണിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇവന്മാര് ഇന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഒരാൾ ഹീറ്റ് ആയിട്ടുണ്ട്. ശരിയാണ്, അതിന്റെയാണ്. അതിങ്ങനെ നമുക്കിപ്പോ എത്ര മുട്ടന്മാരാ സാറേ ഉള്ളത്? 4 പേരുണ്ട്. 4 കളറിലുള്ള 4 എണ്ണം. ശരി, ഇത് വൈറ്റ്, ഇത് പ്രിന്റ്, ഇത് ബ്ലാക്ക്. ഓക്കെ ഓക്കെ. ഇതുകൊണ്ട് ഇത് ഇതാ. ഓക്കെ, ഇവരാണ്. ഇപ്പൊ മുട്ടന്മാരെ സാർ ഇങ്ങനെ ഇടയ്ക്ക് മാറ്റാറുണ്ടോ? മാറ്റ ഇത് ഇതിന്റെ കുട്ടികളെ ഒന്നും നമ്മൾ ഇവിടെ നിർത്തിയിട്ടില്ല. കുട്ടികളെ ഒന്നും നിർത്തിയിട്ടില്ല. ആ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ രീതിയിൽ അറേഞ്ച് ചെയ്ത്. ഓക്കെ സാർ, നമുക്ക് ഇനി ഒരു വരുമാന സാധ്യതകളോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു വരുമാനം നമുക്ക് നേടാൻ കഴിയുന്നുണ്ട്. യെസ്, എന്റെ ഞാൻ ജോലി ചെയ്യുന്നതിനേക്കാട്ടിൽ കൂടുതൽ വരുമാനം എനിക്ക് ഈ ആടിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് പിക്നി ആടുകൾ. നമുക്ക് മലബാറി ഈ ആണോ വരുമാന സാധ്യത? ഇവരാണ് പിക്മിയാണ്. പിക്മിയാണ് കാര്യം. ഇവർക്കൊരു മോഹവില. മോഹവില, അതെ 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 അതെ. മോഹവില നമുക്കറിയാമല്ലോ, ഇത് ഈ രീതിയിലാ താല്പര്യമുള്ളവര്. ഇത് നിങ്ങളെ കാണുമ്പോ തന്നെ നമുക്ക് അറിയാമല്ലോ.
ഇതിന്റെ ഒക്കെ ആവശ്യക്കാർക്ക് ഉള്ളാരാ ആവശ്യക്കാർ ഈ ഇതിനോട് ഫാൻസി ഈ നമുക്കറിയാമല്ലോ ഇതിനോട് ഓരോന്നിനോട് ക്രേസ് ഉള്ളവരെ ചിലർക്ക് പട്ടിയോടെ ചിലർക്ക് ഓരോന്ന് ഇത് കാണുമ്പോ തന്നെ എത്ര ഇതാണേലും ഒരു കൗതുകം തോന്നുന്നു പിന്നെ കുട്ടികൾക്ക് പിള്ളേർക്ക് ഈ മൊബൈൽ ടിവിയിൽ നിന്നൊക്കെ പിന്നെയും പരസ്പരം ഒരു സ്നേഹവും ഒരു ഇതൊക്കെ വരാനൊക്കെ ഉണ്ട് അങ്ങനെ ഇത്തിരി ആടുകളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ അതെ ടെറസിന്റെ മേളിൽ ചെറിയൊരു കൂട് മതി വളരെ ചെറിയ സ്പേസ് മതി പിന്നെ സ്മെല്ലില്ല വളരെ കുറച്ച് തീറ്റ മതി ആ രീതിയിൽ ഇത് നമുക്ക് വീട്ടിലൊരു ഒരു കുട്ടികൾക്ക് ഒരു കിളിയെ വാങ്ങിക്കുന്ന അല്ലെ ബേർഡ്സ് നമ്മുടെ പൂച്ച അല്ലെന്നുണ്ടെങ്കിൽ മുയലിനൊക്കെ വാങ്ങിക്കുന്ന പോലെ അവർക്ക് അവർക്ക് അതെ 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 അത് നമുക്കറിയാം ഒരു ഒരു നമ്മുടെയൊക്കെ കുട്ടികള് നമ്മളോട് എതിരി പറയുകയും മറ്റു രീതിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ മതി ഇതുപോലെ എന്തെങ്കിലും ഇപ്പൊ ആടിനെ വേണമെന്നൊന്നുമില്ല ഒരു മുയലോ ഒരു ലവ് ബേർഡ്സ് പെറ്റ്സ് ഏതായാലും ഒന്ന് മേടിച്ച് ഒരു രണ്ട് മാസം ഒന്ന് ഒന്ന് ചെയ്താൽ മതി ഇപ്പൊ അത് ചെയ്യുന്ന അവരുടെ ഒരു ബർത്ത്ഡേ ഒക്കെ ആകും ഈ രീതിയിൽ ഈ രീതിയിലൊക്കെ ആണെങ്കിൽ ഒത്തിരി മാറ്റങ്ങളാ കുട്ടികളിൽ ഉണ്ടാവും ഒത്തിരി മാറ്റങ്ങളാ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും അവരുടെ കളിച്ചും അവരോട് അവർക്ക് അവർ തമ്മിലൊരു അറ്റാച്ച്മെന്റ് ആവും അത് മറ്റുള്ളവരിലേക്കും അവര് സ്പ്രെഡ് ആയിക്കോളും ഒക്കെ മാറിക്കോളും കൊടുക്കുന്നില്ല അതെ 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 ഞാൻ ഇവിടെ എത്ര പേര് വരുന്നുണ്ട് എത്ര പേര് കുട്ടികളെയും കൊണ്ട് വരുന്നു അതുപോലെ തന്നെ കപ്പിൾസ് ഒക്കെ വരുന്നു പിന്നെ നമുക്ക് ഒരു ജീവിതമാർഗമാണ് നമുക്ക് മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥകളിലേക്ക് ഒന്നും വരത്തില്ല നമുക്ക് കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പാടുണ്ട് അതായത് ഏത് മേഖലകളിലും കഷ്ടപ്പെടാതെ ജീവിക്കാൻ മനുഷ്യന് പറ്റില്ലല്ലോ അപ്പൊ ഏത് മേഖലകളിലും ഇത് എന്തുകൊണ്ടും നമുക്ക് എനിക്ക് ഒരു ഒരു നാണക്കേട് തോന്നിയിട്ടില്ല എനിക്ക് എന്റെ വരും എന്റെ ജീവിതമാർഗം അത് തന്നെ അത് അവിടെയും ഞാൻ എന്റെ ജീവിതമാർഗമാണ് പിന്നെ ഒത്തിരി പേർക്ക് ഓരോ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും നമുക്ക് പറ്റുന്നുണ്ട് ഇതിനാണ് ഇപ്പൊ ഹീറ്റ് ഇതിന് ഇവിടെ ഇവിടെ കുട്ടിയാണ് ഇത് കുട്ടികളുടെ നിന്നുള്ള വരുമാനം അല്ല വേറെ എന്തെങ്കിലും വരുമാനം അത് നമ്മുടെ പാലോ അല്ലെന്നുണ്ടെങ്കിൽ കാഷ്ടോ അങ്ങനത്തെ അങ്ങനെ നിലവില് ഇതിന്റെ ആട്ട് കാഷ്ടം പക്ഷെ നമുക്ക് നമുക്ക് 3 ഏക്കർ സ്ഥലമാണ് കൃഷി ഓർഗാനിക് ആണ് ഇവരുടെ കാഷ്ടവും മൂത്രവും ഉപയോഗിച്ചാണ് നമ്മൾ അത്യാവശ്യം കൃഷി പശു എല്ലാ കൃഷി എല്ലാ കൃഷി ഇത് തന്നെയാണ് പിന്നെ ഇത് ഒരു ഒരു വയസ്സായതാണ് ഇപ്പൊ ഇവള് പ്രഗ്നന്റ് ആണ് ഓക്കെ ഇവള് പ്രഗ്നന്റ് ആണ് ഇത് ഇവിടെ ഉണ്ടായ കുട്ടിയാണ് ഞാൻ ഇവളെ ഇവിടെ ഉണ്ടായ സമയത്ത് ഇവിടെ ചെവി ഏതോ രണ്ട് സൈഡും കടിച്ചു പറിച്ചു പോയി അപ്പൊ അവിടെ ചെവി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നില്ല അപ്പൊ നല്ല അതുകൊണ്ട് ഞാൻ ഇവളെ ഇവിടെ മൂന്ന് കളറാണ് ബ്ലാക്ക് വൈറ്റ് പ്രിന്റ് പ്രിന്റ് അല്ല പ്രിന്റ് ഓക്കെ അത് ഓരോരുത്തർക്ക് ഓരോ കളറുകൾ ഇഷ്ടം പിന്നെ ഈ മാർക്കിംഗ് കറക്റ്റ് ആയിരിക്കും കറക്റ്റ് മാർക്കിംഗ് ആയിരിക്കും കാലൊക്കെ കറക്റ്റ് പിന്നെ കൊമ്പ് പെണ്ണാടുകൾക്ക് വളരെ കുറവാണ് മുട്ടന് നല്ല സൈസ് ഇതിനകത്ത് പാലൊക്കെ എത്ര പ്രതീക്ഷിക്കുന്നു പാല് കുട്ടികൾക്ക് ഓടിപ്പിക്കുകയാണ് നമുക്കല്ല നമുക്ക് വീട്ടിലോട്ടുള്ള പാല് നല്ല കട്ടിയാണ് ഇപ്പം ചിലവർക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോ തന്നെ വന്ന് കുട്ടികളെ കൊണ്ടുപോകും ഒരാഴ്ചയൊക്കെ നിർത്തി അങ്ങനെയുള്ളപ്പം വേറെ കുട്ടികൾക്ക് കൊടുക്കാനില്ലെങ്കിൽ നമ്മൾ കറന്നു പോയി നമുക്ക് ഒരു 1.5 ലിറ്റർ എങ്കിലും കിട്ടും 1 ലിറ്റർ നല്ല കട്ടിയാണ് തിക്ക് പാലാണ് അതിന്റെ ഒരു പ്രത്യേകത അല്ലേ ശരി ഒരു നേരമുള്ള ഗരാഹാരവും കാര്യങ്ങളും രാവിലെ വൈകിട്ടുള്ള ഫുഡ് മാത്രമേ ഉള്ളൂ എന്റെ സമയം അതാണ് ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നാലും കാടുകൾ നല്ല ആരോഗ്യം കുഴപ്പമൊന്നുമില്ല ഇത് ഈ ഒരു സെക്ഷൻ ആദ്യത്തെ കൂടാണ് പെണ്ണാടുകൾ 2 വർഷമായതാ ശരി ഇങ്ങനെയുള്ള സമയത്ത് ഇപ്പം ഇവരെ കയറ്റി ഇതിലിട്ടിരിക്കും അതെല്ലാം ചനയാണോ എല്ലാരും ഒരാളിപ്പോ പ്രസവിക്കാറായതാണ് ഇവളും ചനയാണ് എല്ലാരും ചനയാണ് ഇങ്ങോട്ടേക്ക് മാറ്റും ഇതിപ്പോ ഞാൻ അത് നമുക്കറിയാം ആ സമയത്തേക്ക് നമ്മള് കയറ ഊരിവിടും നമ്മൾ ചിലപ്പോ കോളേജിൽ നിന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് ചിലപ്പോ ഇവിടെ പ്രസവിച്ച് റെഡി ആയിരിക്കും പ്രശ്നം ഒരു പ്രശ്നമില്ല പിന്നെ നമ്മള് പൂക്കൾക്കൊടി കെട്ടി ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം പക്ക നടക്കും അതെനിക്ക് തോന്നുന്നു കൂടുതൽ ഈ അഴിച്ച് വിടുന്നോണ്ട് അവർക്ക് നോർമൽ ഡെലിവറി നമ്മൾ ശ്രദ്ധിച്ചാ അറിയാം ഈ കാട്ടിലൊക്കെ എത്ര ഡോക്ടർമാരെ പോയി പ്രസവം എടുക്കുന്നു ഇതൊക്കെ നമ്മൾ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യങ്ങൾ അവര് ഫുൾ നടന്ന് ആരോഗ്യവാന്മാരായിട്ട് നടക്കുന്നു പിന്നെ അവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കുന്നു കെട്ടിയിട്ടാൽ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളത് അവർക്ക് കൊടുക്കുക അഴിച്ചു വിട്ടാൽ അവർക്ക് തെരഞ്ഞുപിടിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളത് പോയി അവര് കണ്ടുപിടിച്ച് കഴിക്കുന്നു